ഹലോ മക്കളെ, നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിന് തയ്യാറെടുക്കുന്ന എല്ലാ മക്കൾക്കും ബയോളജിയിൽ അല്പം കടുകട്ടിയായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ് അനിമൽ കിങ്ഡം. സോ ആ അനിമൽ കിങ്ഡത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വളരെ വേഗത്തിൽ പഠിക്കാനുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ 11 ഫൈലംസിൽ നിന്ന് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ദാ നമ്മൾ ടഫ് ടഫേ എന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ദ ഫസ്റ്റ് ഫൈലം ഈസ് ഫൈലം പൊരിഫറ. പൊരിഫറയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. അതായത് ആ ചെറിയ ഹോൾസ് ആയിട്ടുള്ള ഓസ്റ്റിയ വഴി കയറി അകത്തുള്ള സ്പോഞ്ചോ സീൽ വഴി ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്ന ആ ഒരു സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതുപോലെ ഇതിന്റെ എക്സോസ്കെലറ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പിക്യൂൾസ് കൊണ്ടാണ്. അതിനകത്തുള്ള സ്പോഞ്ചോ സീൽ ലൈൻ ചെയ്തിരിക്കുന്നത് കോയിനോസൈറ്റിക് സെല്ലുകൾ കൊണ്ടാണ്. ഈ പോയിന്റ്സ് ആണ് പൊരിഫറയിൽ നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് നമ്മുടെ സീലൻട്രൈറ്റ. സീലൻട്രൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ബോഡി ഫോംസ് ആണുള്ളത്. സെസൈൽ ആയിട്ട് അടുത്ത് തന്നെ നിന്ന് വളരുന്ന പോളിപ്പും അതുപോലെ ഫ്രീ സ്വിമ്മിംഗ് ആയിട്ട് നടക്കുന്ന അംബ്രല്ല ഷേപ്പിലുള്ള നമ്മുടെ സ്വന്തം മെഡൂസയും. ഇത് രണ്ടും മാറി മാറി കാണിക്കുന്നതിനെ മെറ്റാജനസിസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ നിഡേറിയൻസ്, അതായത് സീലൻട്രൈറ്റയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മറ്റൊരു വാക്കാണ് നിഡേറിയൻസ് എന്ന് വിളിക്കുന്നത്. അതിന് കാരണം അവരിലുള്ള നിഡോ ബ്ലാസ്റ്റ് സെല്ലുകളാണ്. ഫുഡ് ക്യാപ്ചറിങ്ങിനും ആങ്കറിങ്ങിനും ഡിഫെൻസിനും ഒക്കെ സഹായിക്കുന്ന നിഡോ ബ്ലാസ്റ്റ് സെല്ലുകൾ. അടുത്തത് നമ്മുടെ സ്വന്തം ടീനോ ഫോറ. സോ ടീനോ ഫോറ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് ആ ബയോലൂമിനസെൻസ് ആണ് അല്ലെ. ക്രിസ്മസിൽ സീരിയൽ ബൾബ് ഇട്ടിരിക്കുന്ന പോലുള്ള ബയോലൂമിനസെൻസ്, സ്വയം പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. അതുപോലെ തന്നെ അവർക്ക് മോഷന് വേണ്ടി, മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് 8 കോംബ് പ്ലേറ്റ്സ് റേഡിയലി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് അവർ ലോക്കോമോഷൻ ചെയ്യുന്നത്, ഒക്കെ ചലിക്കുന്നത്. അടുത്ത് നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ്, ഫ്ലാറ്റ് വേംസ് എന്നറിയപ്പെടുന്ന പ്ലാറ്റി ഹെൽമിന്തസ്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് എൻഡോ പാരാസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആയിട്ടുള്ള ഹൂക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മുടെ ഉള്ളില്, ശരീരത്തിനുള്ളില് പാരാസൈറ്റ് പോലെ തൊത്തിക്കിടക്കുന്നത്. അടുത്ത് അവരുടെ ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലിന്റെ പേരാണ് ഫ്ലെയിം സെൽസ്. സോ ഇത്രയുമാണ് ആ നാല് ഫൈലത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്ത ഫൈലംസ് നമ്മൾ എടുക്കുകയാണ് അഷ്ഹെൽമിന്തസ്. അഷ്ഹെൽമിന്തസ് അഥവാ റൗണ്ട് വേംസ്, അവരാണ് ആദ്യത്തെ സീഡോ സീലോമേറ്റ്സ് എന്ന് പറയുന്നത്. സീഡോ സീലോമേറ്റ്സ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് അവർ. അതുപോലെ അവർക്ക് മെയിലും ഫീമെയിലും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് നമുക്ക് അറിയാനും സാധിക്കും. സോ ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ അഷ്ഹെൽമിന്തസ്. അടുത്തത് അനലിഡ. യെസ്, നമ്മുടെ മെറ്റാജനസ് മെറ്റാമെറിസം, അതായത് ശരീരം മുഴുവൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്രൂപ്പ് അനലിഡ, നമ്മുടെ എർത്ത് വോം ഒക്കെ വരുന്ന ആ ഗ്രൂപ്പ്, ലീച്ച് ഒക്കെ വരുന്ന ആ ഗ്രൂപ്പ്. യെസ്, അവർക്കാണ് പാരാപോഡിയ എന്ന് പറയുന്ന നീറീസ് പോലെയുള്ള അക്വാട്ടിക് ഫോംസിന് ഈ പറയുന്ന നീന്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്, നീന്തി നടക്കാനുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ പേരാണ് പാരാപോഡിയ എന്ന് പറയുന്നത്. അതുപോലെ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും അവർക്ക് ചെയ്തു കൊടുക്കുന്നത് നെഫ്രീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. സോ നമുക്ക് കിഡ്നി ഉള്ളത് പോലെ അവർക്ക് നെഫ്രീഡിയമാണ് ഉള്ളത്. അടുത്തത് നമ്മുടെ ഏറ്റവും വലിയ ഫൈലം, ദ ലാർജസ്റ്റ് ഫൈലം, ആർത്രോപോഡ. ആർത്രോപോഡയിൽ അവരുടെ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നാണ്. അതുപോലെ അവരുടെ ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷൻ ചെയ്തു കൊടുക്കുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ്. അടുത്ത സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം, രണ്ടാമത്തെ ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നത് സ്വന്തം മൊളസ്കയാണ്. സോ മൊളസ്ക എന്ന് പറയുന്ന ഗ്രൂപ്പില് അവരുടെ ബോഡി ഡിവൈഡ് ചെയ്യുന്നത് ഹെഡ്, മസ്കുലർ ഫൂട്ട് ആൻഡ് വിസറൽ ഹമ്പ് എന്നാണ്. അവരുടെ ഓസ്മോ റെഗുലേഷൻ എക്സ്പ്രഷൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം ഗിൽസ് ആണ്. നമുക്കറിയാം അതിനകത്തുള്ള മാന്റൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന ഗിൽസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ എക്കിനോ ഡെർമേറ്റ. ശരീരം മുഴുവൻ, ബോഡി ഫുള്ളും ചെറിയ ചെറിയ സ്പൈൻ പോലുള്ള സ്പൈനി ബോഡിഡ് അനിമൽസ് ആണ് എക്കിനോ ഡെർമേറ്റ. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അവരുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വാട്ടർ വാസ്കുലർ സിസ്റ്റം. അവർക്ക് ലോക്കോമോഷനും ഒപ്പം അവരുടെ ശരീരത്തിനകത്ത് ട്രാൻസ്പോർട്ടിനും ഒക്കെ അവരെ സഹായിക്കുന്ന വാട്ടർ വാസ്കുലർ സിസ്റ്റം. അടുത്തത് ചെറിയ ശൈലമാണ് ഹെമി കോഡേറ്റ. കോഡേറ്റയ്ക്കകത്ത് ആദ്യം ഉൾപ്പെടുത്തിയത് പിന്നെ പുറത്താക്കപ്പെട്ട ഹെമി കോഡേറ്റ. ഹെമി കോഡേറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത വേം ലൈക്ക് ായിട്ടുള്ളവര് ഇവരുടെ ശരീരത്തെ മൂന്ന് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് പ്രൊബോസിസ്, കോളാർ ആൻഡ് ട്രങ്ക്, വാലു പോലെ ഇരിക്കുന്ന ട്രങ്ക്. പിന്നെ അവർക്ക് ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും വേണ്ടിയിട്ട് പ്രൊബോസിസ് ഗ്ലാൻഡും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ സ്വന്തം കോഡേറ്റ. കോഡേറ്റ, ഒരാളെ കോഡേറ്റ എന്ന് വിളിക്കണമെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് നോട്ടോ കോഡ് ഉണ്ടായിരിക്കണം, ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ടായിരിക്കണം, ഫെറിഞ്ചൽ ഗിൽ സ്ലിറ്റ്സും ഉണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് കോഡേറ്റ എന്ന് വിളിക്കാൻ പറ്റൂ. ഈ കോഡേറ്റയെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെഫാലോ കോഡേറ്റ, യൂറോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ എന്നാണ്. സോ മക്കളെ, ഇത്രയുമാണ് ഈ പറയുന്ന 11 ഫൈലംസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. സോ വെറും ഒരു 3 മിനിറ്റിൽ കൊണ്ട് തന്നെ ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക്
ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇതുപോലുള്ള വീഡിയോസും ലൈവ് ക്ലാസ്സും വീണ്ടും ഉണ്ടാകും. അപ്പോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, എല്ലാവരും സൈലത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഐ എം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.